കിരീടം തലയിലൊരു ആള് ഇങ്ങനെ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ വിശ്രമിക്കാനായിട്ട് ഇങ്ങനെ ആ കിരീടം വെച്ച് കിടന്നാൽ ഇതുണ്ടോ കൈ വെച്ച് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നമുക്ക് ഒളിഞ്ഞു നോക്കാൻ പറ്റും. ഹായ്, നമസ്കാരം, ജോബി വിധത്തിലാണ്. നമ്മളിപ്പം മുരിക്കാശ്ശേരി നമ്മുടെ കള്ളിപ്പാറ ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിലവിൽ നമ്മളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കള്ളിപ്പാറ ക്ഷേത്രത്തിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള വഴികളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. ഈ ഒരു അമ്പലവും അമ്പലത്തിലെ ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലും ഒരുപാട് ചരിത്ര കഥകൾ പറയാനുണ്ട് എന്നുള്ളതാണ്. ഈ കഥകൾ കേട്ട് കഴിയുമ്പോൾ ചിലർക്കിത് കെട്ടുകഥയായിട്ട് തോന്നാം, ചിലരിതിനെ വിശ്വസിക്കും, ചിലരിതിനെ അവിശ്വസിക്കും. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ആ ഒരു നാൾ വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. അമ്പലത്തിലെ ചുറ്റപ്പെട്ട പ്രദേശങ്ങൾ ഓരോ വ്യക്തിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് മുനിയറകൾ കാണാൻ സാധിച്ചു. അതിൽ പറമ്പിൽ പണിതുകൊണ്ടിരുന്നപ്പോൾ, മണ്ണെടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ മുനിയറകൾ കാണാൻ സാധിച്ചു. അപ്പം അതാണ് ആ ഒരു മുനിയറകളാണ് എന്നെ ഇങ്ങോട്ട് മെയിനായിട്ട് ആകർഷിച്ച പ്രധാന ഘടകമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ആ ഒരു വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. രജിതേട്ടയാണ് നമ്മളിങ്ങോട്ട് വിളിച്ചത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ ആ ഒരു മുനിയറ നമുക്ക് ആദ്യം ഒന്ന് കാണാം അല്ലേ. അതിനുശേഷം നമുക്ക് അമ്പലത്തിൻ്റെ ആ ഒരു ചരിത്ര വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ആ ഓക്കെ, മുനിയറ ഇപ്പം ഏകദേശം എത്ര ഉണ്ടെന്ന് അറിയാമോ നമുക്കിവിടെ? ഇപ്പോൾ ഇവിടെ കാണപ്പെട്ടു ഈ അമ്പലം പണിതേക്കുന്നത് മുനിയറയുടെ അടുത്ത് അവിടുത്തെ അതിൻ്റെ ഒരു പാളിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ പ്രദേശം മുഴുവനും ഈ ഇഷ്ടംപോലെ മുനിയറകൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഇവിടെയൊക്കെ മാന്തിയാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മാന്തിയപ്പോൾ ഇവിടെ കുടം കിട്ടിയായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ചരിത്ര കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഇത് മാന്തുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പൊങ്ങി വരുന്ന കാണാൻ സാധിക്കും. അതായത് ഈ മുനിയറ എന്ന് പറഞ്ഞാൽ തെക്ക് വടക്ക മുനിയറ തെക്ക് വടക്കായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഈ വയനാട് ഭാഗത്തൊക്കെ ഈ കിഴക്ക് പടിഞ്ഞാറായിട്ട് കാണാന്ന് പറഞ്ഞേക്കാം. അത് എന്ന് വെച്ചാൽ അത് ജൂതന്മാരുടെ സംസ്കരിച്ചേക്കുന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. ഇത് തെക്ക് വടക്ക. അപ്പോൾ അത് മുനീശ്വരന്മാർ അതിനെ അത് മരിച്ചതിന് ശേഷം അവരടക്കിക്കുന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കും. അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ മുനിയറകൾ. അതായത് ചേട്ടാ, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരില്ലേ? പറഞ്ഞുതരില്ലേ? ഇപ്പം നിലവിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വേറെ എവിടെയൊക്കെയുണ്ട്? സമീപപ്രദേശങ്ങളെല്ലാം ഉണ്ട് അല്ലേ? ഉണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ പേടിയായിട്ടൊക്കെ ചിലപ്പോൾ തൊടാത്തവരായിരിക്കും. അത് ഇതൊരു അറിയാം, ഇത് കറക്റ്റായിട്ട് നമുക്ക് കാണാം. ഇത് അതിൻ്റെ ചില പാളികളാണ്. ഇതുണ്ട്, ഒരു പലക പോലെ പൊളിച്ച് വെച്ചേക്കുന്നുണ്ടോ. ആളുകൾക്ക് ഇവിടെ നിക്കളിച്ച് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെയൊക്കെ പോയേക്കുന്നതാണത്. ഇത് ശരിക്കും കാണപ്പെടുന്നത് നമ്മൾ തെളിച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ചതുരത്തിലായിരിക്കും. അതവിടെ കറക്റ്റായിട്ട് കാണാം, നമുക്ക് അവിടെ ഉണ്ട് അവിടെ നമ്മളിപ്പം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് മുനിയറ നമുക്ക് ചതുരത്തിൽ കാണാൻ സാധിക്കും. അതായത് നമ്മളൊരു കല്ലറയൊക്കെ കാണില്ലേ, അതുപോലെ രീതിയിൽ നമുക്ക് ചതുരത്തിൽ നമുക്കിവിടെ മുനിയറ കാണാൻ സാധിക്കും. ഇതുണ്ടോ? ഉണ്ടോ ഗൈസ്? അതായത് ഇതുണ്ടോ, കല്ല് അവിടെ നിന്ന് ഇങ്ങനെ വന്നിരിക്കുന്നു, ഇങ്ങനെ വന്നിരിക്കുന്നു. ശരിക്കും ഒരു ചതുരാകൃതിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതൊരു കല്ല, ഇതിൻ്റെ അടിയിലൊരു ഹോൾ ഉണ്ടെന്നാണ് പറയണേ. കുറേ അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കയറാവുന്നൊരു ഒരു ഇതും കൂടെ ഉണ്ട്. ഹോളുണ്ട്, ഹോളുണ്ട്. അപ്പോൾ ഇവരായിരുന്നു ഈ അമ്പലവും കാര്യങ്ങളൊക്കെ ആരാധിച്ച് പോന്നിരുന്നത്. അപ്പം ഇപ്പം ഞാൻ പറയുകയാണ്, ഇവരുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രയാസമായിരിക്കും. അതിന് സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 100 കോടി ജനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 650 കോടിക്ക് മേളിലായി എന്ന് പറയാമല്ലോ. അപ്പം ഈ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാസിൽ ഇത്രയും വെയിറ്റ് കൂടി എന്ന് നമ്മളങ്ങ് ചിന്തി, വെയിറ്റ് കൂടിയാൽ എന്തുകൊണ്ടാണ് ഈ ഭൂമിക്ക് സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നില്ല? എന്തെങ്കിലും സംഭവിക്കണ്ടേ? ഈ നമ്മുടെ ഭൂമിയുടെ ഒരു ഇതനുസരിച്ച് അന്തരീക്ഷ മണ്ഡലം വിട്ടിട്ട് ഒരു ഊർജ്ജം വെളിയിൽ പോകില്ലെന്ന് പറയുന്നത്. പുറത്തു പോകില്ല. ഇപ്പോൾ നമ്മളൊരു മനുഷ്യനെ നമ്മൾ ദഹിപ്പിച്ചു, ദഹിപ്പിച്ചു കഴിയുമ്പോൾ അത് പല ഊർജ്ജങ്ങളായിട്ട് ഈ അന്തരീക്ഷത്തിൽ തന്നെ ലയിച്ച് ചേരുവാണ്. അപ്പോൾ നമ്മളൊരു 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരാളെ ഇവിടെ ദഹിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുകയുടെ സാന്നിധ്യം ഈ എയറിൽ ഉണ്ടാവും. ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണാനായിട്ട് വന്നേക്കുന്നതാണ്. ഇവിടെ സായിപ്പന്മാർ വരാറുണ്ട്. ഒരു ദിവസം ഇവിടെ ഒരു ലണ്ടനിൽ താമസിക്കുന്ന ഒരു ലേഡിയായിരുന്നു വന്നത്. ആള് വന്നു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത്. കാരണം അവർ പറയണേ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ്, നിങ്ങൾക്ക് തന്നെ അറിയാലോ ക്ഷീണമായിട്ട് ഇവിടെ വന്നു. അപ്പം നമുക്കൊരു ഇപ്പോൾ ഒരു 5-6 പ്രാവശ്യമാണോ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്നോറും നമുക്ക് ഓരോന്ന് എന്താണ് ഒരു അത് മാത്രം ചോദിക്കരുത്, എന്താണ് ഓരോരുത്തരും മൈൻഡിൻ്റെയാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകളാണെങ്കിലും ഇപ്പോൾ ഇവിടെ വന്ന് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടുപോയി അവർ പറയണതെന്ന് വെച്ചാൽ ഇവിടെ കയറി ഇറങ്ങുമ്പോൾ എന്തോ ഒരു തൃപ്തി ഉണ്ടെന്ന് പറയണേ. ആ തൃപ്തി എനർജി അല്ല, പിന്നെ നിങ്ങൾക്കറിയില്ല അധികം ആളുകളൊന്നും ഇവിടെ കയറി വന്ന് അധികം വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ പ്രകൃതിയുടെ എന്താണോ അത് അതേപോലെ ഒപ്പി ഇവിടെ വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? പിന്നെ ഇവിടെ നിന്ന് ജസ്റ്റ് ആ പ്രദേശങ്ങളൊന്ന് നോക്കി എത്ര മലകളാണ് ഇവിടെ
കവർ ചെയ്ത് നിൽക്കുന്നത് നോക്കിയേ. അതിവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ നമ്മൾ ശരിക്കൊരു എന്താ പറയുക, നല്ല ഏറ്റവും ടോപ്പാണ് കേട്ടോ ഈ മലയുടെ ഏറ്റവും ടോപ്പ് ഏരിയ. ഇത് ടോപ്പ് ഏരിയ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രകാശ്, തോപ്രാംകുടി, തങ്കമണി, മുരിക്കാശ്ശേരി, കരിക്കുമേട്, അങ്ങനെ ഒരുപോലെ ഈ ഈ പാറയില്ലേ, ഇത് ശരിക്ക് ഒരു കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതാണ് അതിൻ്റെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയാൽ നമ്മൾ എന്താ പറയുക പാറച്ചൂട്ടെ പോകണമെങ്കിൽ നേരെ താഴേക്ക് പോകണം. ആ അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇത്. അമ്പലത്തിൻ്റെ പ്രദേശങ്ങളാണ് ഇത് മുഴുവൻ. ഇവിടുന്ന് ആളുകളൊക്കെ താഴെ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ആ അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ഇച്ചിരി അഡ്വഞ്ചർ ആണ്. എന്നാലും ഇച്ചിരി ആളുകൾ സൂക്ഷിക്കാനുള്ളതാണ് നമുക്ക് പറയാനുള്ളൂ. ആക്ച്വലി ഞങ്ങൾ ഇവിടെ പഠിക്കുകയാണ്. പഠിക്കുകയാണ്. അപ്പോൾ അവരാണ് എം എസ് സി കെമിസ്ട്രി ഫസ്റ്റ് ഇയർ ആണ്. ഇതിപ്പോൾ അതേടാണോ വരുന്നത്? അല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. വരുന്നതാണ്. ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും. ആ ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ്. യൂഷ്വലി ഇപ്പോൾ ഭയങ്കര ക്ലൈമറ്റ് ഇപ്പോൾ ചൂടാണെങ്കിലും അത്യാവശ്യം നല്ല കാറ്റും വൈബൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. സ്ഥലമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും. വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ സൂയിസൈഡ് പോയിന്റ് ഒക്കെ ഉണ്ട്. അത് വരുന്നൊരു സൂക്ഷിക്കുക. വൈകുന്നേരം സമയത്ത് പോകുന്നുണ്ട്. അത് സൂര്യാസ്തമയം ഇവിടെ അടിപൊളിയാണ്. കിടുവാണ്. ആ ഇത് തണുപ്പറങ്ങുന്ന സമയത്ത് നല്ല ക്ലൗഡ് ബെഡ് ഒക്കെ വരുന്നുണ്ട്. വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നല്ലൊരു പ്ലേസ് ആണ്. എന്ന് വെച്ചാൽ കാം ആൻഡ് ക്വൈറ്റ് ആണ്. വലിയ ആൾക്കാരുടെ തിങ്കിത്തിരക്കൊന്നുമില്ല. അതുകൊണ്ട് ശാന്തമായിട്ടിരിക്കും. ആൾക്കാർ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സത്യം. ഇപ്പൊ നമ്മൾ കുറച്ച് പേരുള്ളതുകൊണ്ട് സമാധാനത്തിൽ വന്ന് ഇരുന്നിട്ട് പോകാൻ പറ്റും. നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾ വരുന്നത്. കുഴപ്പമില്ല, അറിഞ്ഞിട്ട് നല്ലതാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ട ഓരോ സ്ഥലങ്ങൾ കണ്ടതെന്നത് എല്ലാവരും വീടൊക്കെ ഇവിടെ. പേരൊന്ന് പറഞ്ഞു. എന്റെ പേര് ഷാരിഖ്. പേര് മാലി. മലപ്പുറത്തുനിന്ന് ഇരുന്നു. മലപ്പുറത്തുനിന്ന്. ഓ, മലപ്പുറത്ത് നിന്ന് ഇവിടെ പഠിക്കാൻ വരുന്നു അല്ലേ? പഠിക്കാനാണ്. ഞാൻ സിജോ. സിജോ ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. ഞാൻ ജിൻസ്. ഞാൻ വണ്ടിപ്പെരിയാറിൽ നിന്ന്. വണ്ടിപ്പെരിയാറ്. ഞാൻ സിദ്ധാർത്ഥ്. ഇവിടെ അടുത്ത് തന്നെയാണ്. കല്ലാറൂട്ടി. കല്ലാറൂട്ടി. ഞാൻ പാർത്തോടു. ആണോ? അടുത്താണ്. അപ്പോൾ താഴെ നിങ്ങൾക്കൊരു റൂട്ട് കാണാൻ സാധിക്കും. ആ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ തോപ്രാംകുടിയിൽ നിന്നും മുരിക്കാശ്ശേരിയിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ് നമ്മുടെ താഴെ കാണുന്നത്. അതായത് ഇവിടെ നിന്ന് നമ്മൾ അക്കരയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് മാർ ശ്രീവ കോളേജ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ രഞ്ജിത് ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ചുവടെ കൊടുക്കാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന പ്രേക്ഷകർ കോൺടാക്ട് ചെയ്തതിന് ശേഷം, അതായത് ഇവിടുത്തെ ലോക്കലിലുള്ള ഒരു സപ്പോർട്ടോട് കൂടി ഇതിലൂടെ സഞ്ചരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ഒരിക്കലും മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നല്ല, ഒരുപാട് ഒരുപാട് മരണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യകാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന പക്കുളി പിള്ളാച്ചൻ എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം അമ്പലമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാലങ്ങൾ നിന്നതായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം മരിച്ചുപോയി. പുള്ളി ജീവിതമാർഗ്ഗം നേരത്തെ മേച്ചിപ്പുല്ലായിരുന്നു. മേച്ചിപ്പുല്ല. മേച്ചിപ്പുല്ല കൊണ്ട് എങ്ങനെയായിരുന്നു വരുമാനം? മേച്ചിപ്പുല്ല എന്ന് പുല്ല് പെര മേയാൻ വേണ്ടി പുല്ല് വെച്ച് കൊടുക്കുക. ചെത്തി കൊടുക്കുക. കൊടുക്കുക. അതായിരുന്നു വരുമാനം. അതായിരുന്നു വരുമാനം. അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കായിരുന്നു? ഒറ്റയ്ക്കായിരുന്നു. ഭാര്യ മക്കളൊന്നും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ഒറ്റയ്ക്ക് ഇവിടെ വന്നു. ഇവിടെ കിടന്ന് മരിച്ചു. നാട്ടുകാരെല്ലാം കൂടി ഇവിടെ അടക്കി. ഇവിടെ തന്നെയാണ് അടക്കി. ഇവിടെ തന്നെയാണ് അടക്കി. ഇവിടെ തന്നെയാണ് അടക്കി. അപ്പോൾ നമ്മളൊരു മുനിയറയിലേക്കുള്ള നമ്മളൊരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ കാടൊക്കെ വെട്ടിത്തെളിച്ചാണ് നമ്മളൊരു മുനിയറ തേടിയുള്ള യാത്ര. നമുക്ക് ആ ഒരു മുനിയറയിലേക്ക് ഇപ്പോൾ നമ്മൾ അമ്പലത്തിനോട് ചേർന്ന് നമ്മളൊരു മുനിയറ കണ്ടു. അതിൽ നിന്നും കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് ഇപ്പം നമ്മൾ പോകുന്ന ചെല്ലുന്ന ഒരു മുനിയറയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് മണ്ണ് കുറച്ചും കൂടെ എടുത്തിരിക്കുന്ന അല്ലേ? ആ അറകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു അറയിലേക്കുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുനിയറ എന്ന് പറഞ്ഞില്ലേ, അത് അവിടേക്ക് എത്താൻ പോകാം. നമ്മൾ എത്താൻ പോവാം. കയറി ശരിക്കും പറഞ്ഞ ഒരു വന ഫീലാണ്. ഒരു ഫീലാണ്. ശരിക്കും ഇതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ ആയിരുന്നു. അല്ല, ഇത് പ്രൈവറ്റ് വ്യക്തിയുടെയാ. പ്രൈവറ്റ് വ്യക്തിയുടെയാണ്. ഇപ്പോൾ താഴെ കാണുന്നത് അല്ലോ. അതുകൊണ്ടല്ലേ കാപ്പിയൊക്കെ വെച്ചാൽ. പഞ്ചായത്തിന്റെ പ്രോപ്പർട്ടിയിലേക്കാണോ നമ്മൾ കിടക്കുന്നത്? നമ്മളെ ഇത് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ഒരു സൈഡ് പഞ്ചായത്ത്. ഇവിടെ റിസോർട്ട് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അമ്പലത്തിൻ്റെ അവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മൾ ആ ഒരു വ്യക്തമായ ആ ഒരു മുനിയറയുടെ സ്ഥലത്ത് നമ്മളെത്തി. നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഒരു മുനിയറ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. പക്ഷേ നമുക്ക് പൊതുവെ നമ്മളൊരു മുനിയറ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പൊതുവെ കാണുന്ന നമ്മൾ മറയൂരുള്ള മുനിയറനെ കുറിച്ച് കൂടുതലായിട്ട് ആളുകൾക്ക് അറിയത്തുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു കള്ളിപ്പാറ, ഈ ഒരു മുരിക്കാശ്ശേരിയിലെ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് ധാരാളം മുനിയറകൾ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു മുനിയറയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഇവിടെ നോക്കിയൊരു ഹോൾ അങ്ങോട്ട് കണ്ടോ? ഇതുണ്ടോ? ഇതവിടെ ഒരു ഹോൾ കണ്ടോ? കണ്ടോ? ഇതിലിങ്ങനെ കടക്കാവുന്ന ഒരു ഒരാൾക്ക് അത്യാവശ്യം കടക്കാവുന്ന രീതിയിലുള്ള ഹോള് നമുക്ക് ഈ ഒരു മുനിയറ അറയുടെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലുള്ള ഹോള് എല്ലാ മുനിയറയിലും ഉണ്ടാവും. ഉണ്ടാവും. അതായത് ഒരാൾക്ക് അങ്ങോട്ട് കടക്കാവുന്ന രീതിയിലാണോ?
അത് ഒരാൾക്ക് കടക്കാവുന്ന രീതിയിലാണ്. അതായത് ഒന്നില്ലെങ്കിൽ അവിടെ ആയിരിക്കും കടക്കുന്നത്. അപ്പം ഇതിലെ ഇറങ്ങിയിട്ട് അവിടെ മൂടിയിട്ട് ഇതിലെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും സുഗന്ധതൈലങ്ങളോ അങ്ങനെ എന്തെങ്കിലും തളിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമായിരിക്കും. ആയിരിക്കാം ഇതിലെ ഒരു വഴിയുള്ളത്. ഇങ്ങനെ ഇങ്ങനെ താഴത്തുനിന്ന് ഇങ്ങനെ വഴി കയറി അവിടെ അമ്പലക്കുളം കണ്ടില്ല നമ്മള്, ഇതിങ്ങനെ ഒരു പാസേജ് അങ്ങനെ കയറി അമ്പലക്കുളത്തിൽ പോയി കൈകാലും കഴുകി മുഖം കഴുകി അങ്ങനെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് പറയുമ്പം ഇതിലെ ഇപ്പം വഴിയെല്ലാം വന്നു. പണ്ട കാലത്തെ പോലെ ആളുകൾ നടക്കാൻ, അന്നേരം ആളുകൾ നടക്കുന്ന പാടാണ് ആ കാണുന്നത്. ഭയങ്കര കണ്ട ആളുകൾ കാണുന്നുണ്ട്. ഇപ്പൊ ഇതില് ചിലർ പറയുന്ന ഇവിടെ രാമനും ലക്ഷ്മണനും സീതയും വന്നിരുന്ന ഒരു സ്ഥലം എന്നാ പറയണേ. ഒന്ന്, കിരീടം തലയിലൊരാള് ഇങ്ങനെ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ വിശ്രമിക്കാനായിട്ട് ഇങ്ങനെ ആ കിരീടം വെച്ച് കിടന്നാൽ ഇതുണ്ടോ? ഒരു കറക്റ്റ് കറക്റ്റ് ഒരാൾക്ക് കിടന്നാൽ ഒരാൾക്ക് കിടക്കാനുള്ള സ്പേസ് കറക്റ്റ് കറക്റ്റ് ഉണ്ട്. അപ്പം ആ ഒരു കിരീടത്തിൻ്റെതായ ഒരു ഇതുണ്ടോ? ഓക്കെ, അവിടെ ഒരു ഒരു ഇത് പാറയിൽ നാച്ചുറൽ ആയിട്ട് വന്നേക്കുന്നുണ്ടോ? ഇത് ഇത് ശരിക്കും ലക്ഷ്മണൻ ആയിരുന്നു ഉറങ്ങി വിശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതുണ്ട്, ഒരു സ്ത്രീ ഇവിടെ മുടി അഴിച്ചിട്ട് കിടന്നാൽ എങ്ങനെ ഇരിക്കും? മുടി ഇങ്ങനെ പരത്തിയിട്ട് കിടന്നാൽ എങ്ങനെ ഇരിക്കും? അതേപോലെ ഒരു ഇതുണ്ട്, ഒരു ചാലു വന്നേക്കുന്നുണ്ടോ? അതുപോലെ രാമണനും ലക്ഷ്മണനും ഇവർ വന്നതിൽ ലക്ഷ്മണനും സീത ഉറങ്ങുമായിരുന്ന പറഞ്ഞേ പറയുന്നു. അപ്പം രാമൻ ഇങ്ങനെ ചാരി കിടന്നില്ല, അദ്ദേഹം അവരെക്കാൾ ഇച്ചിരി വലിയ ആളായിരുന്നായിരിക്കും. ഇങ്ങനെ ഇതുണ്ടോ? ശരിക്ക് ഇതുണ്ട്, ഒരു എഡ്ജ് വന്നേക്കുന്നുണ്ടോ? ശരിക്കും നമ്മൾ മൂന്നുപേരും മണ്ണിലിരുന്ന് എങ്ങനെ ഇരിക്കും? അപ്പൊ നേരപ്പല്ല, ഇതുണ്ടോ ഇങ്ങനെ ആ മൂന്ന് പേർക്കുള്ള ഒരു സ്പേസ് സ്പേസ് വന്നേക്കുന്നുണ്ടോ? അത് ഇങ്ങനെ ഇരുന്നു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഇരിക്കുന്നു, അവര് രണ്ട് കിടന്നുറങ്ങുന്നു, അദ്ദേഹം ഇങ്ങനെ മയങ്ങിയിരിക്കുമായിരുന്നു. അതിന്റെ ശരിക്കും നമ്മുടെ ആ നട്ടലിന്റെ ഒക്കെ ശരിക്കും ആ പാടുന്നുണ്ടോ? ഇതുണ്ടോ? ഇത് നമ്മുടെ നിതമ്പം ശരി പതിഞ്ഞു കഴിഞ്ഞാൽ നട്ടലിന്റെ ആ ഒരു കുഴി പോലും ആ ഒരു കറക്റ്റായിട്ട് വന്നേക്കുന്നുണ്ടോ? ഓ ഓക്കെ, കണ്ടോ? ഓക്കെ, അവരങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഭയപ്പെടുത്താനോ ആയിട്ട് രാക്ഷസന്മാർ വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇവിടുന്നാ വന്നേന്ന് പറഞ്ഞേ. ഇവിടുന്ന് ഇപ്പൊ നമ്മള് അവിടെ മൂന്നുപേര് ഇരിക്കുക. ആ ഇരിക്കുന്ന സമയത്ത് നമ്മള് ഇങ്ങനെ പതുങ്ങി വരുന്ന ആ ഒരു രീതിയിൽ ഒന്ന് നോക്കിയേ. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വന്നിട്ട് ഇതുണ്ടോ? മുട്ടുകാലി വെച്ചിട്ട് ഇതുണ്ടോ? ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പതുക്കെ തിരിഞ്ഞിട്ട് നമ്മള് ഇങ്ങനെ രണ്ട് പ്രശ്നം വെച്ച് ഇങ്ങനെ നോക്കുന്നു. അതിന്റെ ശരിക്ക് നമ്മുടെ ഇവിടുത്തെ കുഴിയില്ലേ, ആ കുഴി പോലും ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ടോ? ഓക്കെ, കണ്ടോ? കണ്ടോ ഈ റെഡ്ജ് പോലും ഇങ്ങനെ വന്നേക്കുന്നുണ്ടോ? അങ്ങനെ നോക്കിയിട്ട് പതുക്കെ ഇങ്ങനെ കാലി വെച്ച് ഇവിടെ ഈ പൃഷ്ഠം വെച്ചിട്ട് കൈ കുത്തി ഇങ്ങനെ നോക്കി നോക്കി വേണ്ട, ആ കൈ കുത്തിയ പാട് ശരിക്കും കാണാൻ സാധിക്കും. ഇത് ഇവിടെ ഇത് ഇവിടെ ശരിക്ക് ഇതുണ്ടോ? ആ ഒരു വശം ചേർന്ന് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഓക്കെ ആ കുഴിയുണ്ടോ, ഈ കൈ വെച്ച് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നമുക്ക് ഒളിഞ്ഞു നോക്കാൻ പറ്റും. അപ്പൊ എന്തോ കണ്ട് പേടിച്ച് തിരിച്ചു പോയെന്നാണ്. തിരിച്ചുപോയി പിന്നീട് അവര് ഉറക്കൊക്കെ എഴുതിയപ്പോ എന്തോ സംഭവിച്ചെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അവരങ്ങനെ എണീറ്റ് അവിടെ പോയി കൈ കഴുകി മുഖം കഴുകി ക്ഷീണം പറ്റി അവിടെ ചെന്നപ്പോഴാണ് എന്തോ ഒരു ശക്തി എന്തോ കണ്ട് പേടിച്ചു പോയെന്ന് പറഞ്ഞത് പറയുന്നത്. ശ്രീ മഹാദേവി ക്ഷേത്രത്തിന്റെ, അതായത് കള്ളിപ്പാറ അമ്പലത്തിന്റെ ചരിത്ര വഴികളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. അതുപോലെ തന്നെ നമുക്ക് ചരിത്ര പ്രാധാന്യമുള്ള ഇവിടെ നമുക്ക് ഒരുപാട് മുനിയറകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു മുനിയറയുടെയൊക്കെ ചരിത്ര വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു മനോഹര വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിൽക്കുക. ഓക്കെ, ബൈ, ടാറ്റ.